പോലീസ് സേനയിൽ വീണ്ടും അമർഷം. പോലീസുകാർ നേരിടുന്ന പ്രശ്നം പഠിക്കാൻ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിച്ചു. 16 അംഗ കമ്മിറ്റിയിൽ 11 പേരും മിനിസ്റ്റീരിയൽ ജീവനക്കാരാണ്. കൂട്ടത്തോടെ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിച്ചതിനാലാണ് പോലീസ് സേനയിൽ അമർഷം ഉടലെടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാത്തവരെ നിയമിച്ചെന്നാണ് വിമർശനം. കൂട്ട സ്വയം വിരമിക്കലിന്റെ പശ്ചാത്തലത്തിലാണ് പഠനം നടത്തുന്നത്. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. രാജീവ്, നമുക്കറിയാം പോലീസ് സേനയിൽ തന്നെ കടുത്ത അതൃപ്തി കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, പോലീസ് സേനയ്ക്കുള്ളിൽ കൂട്ട സ്വയം വിരമിക്കൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇതിനെക്കുറിച്ച് പഠനം നടത്താനുള്ള ഒരു നിർദ്ദേശം സർക്കാർ നൽകിയത്. ആഭ്യന്തര സെക്രട്ടറി ഡി ജി പിക്കായിരുന്നു പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയത്. 2019 മുതലാണ് പോലീസിൽ കൂട്ട സ്വയം വിരമിക്കൽ വർദ്ധിച്ചത്. 2022-2023 കാലയളവിൽ മാത്രം 98 ഉദ്യോഗസ്ഥർ സ്വയം വിരമിക്കുകയും ചെയ്തു. ഇതുവരെ 148 ഉദ്യോഗസ്ഥരാണ്, അതായത് 2019 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 148 ഉദ്യോഗസ്ഥരാണ് പോലീസ് സേനയോട് വിട പറഞ്ഞത്. ഇത് വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നൊരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. ആഭ്യന്തര സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ അനിശ്ചിതമായി വൈകി. ഇക്കാര്യം നേരത്തെ ജന ടി വി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയ നിർദ്ദേശമനുസരിച്ച് പോലീസ് സേനയിലെ മാനസിക സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തണമെന്ന് ഡി ജി പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രകാരമാണ് ജില്ലാ പോലീസ് മേധാവിമാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ഈ കമ്മിറ്റി പ്രധാനമായും പോലീസുകാർ നേരിടുന്ന ജോലിഭാരം, മാനസിക സമ്മർദ്ദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രധാനമായും പഠിക്കും. മാത്രമല്ല ഈ സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകിയ ഉദ്യോഗസ്ഥർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകുന്നതിനും ഈ സമിതിയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ സമിതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് സേനയ്ക്കുള്ളിൽ പരാതികൾ വ്യാപകമായിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും ഉൾപ്പെടെ പഠിക്കുന്നതിന് വേണ്ടിയാണ് ഒരു സമിതിയെ നിയോഗിച്ചതെങ്കിൽ ഈ സമിതിയിൽ കൂട്ടത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിനിസ്റ്റീരിയൽ ജീവനക്കാരെയാണ്. മിനിസ്റ്റീരിയൽ ജീവനക്കാരെന്ന് പറയുമ്പോൾ പോലീസ് സേനയിൽ തന്നെ ക്ലർക്ക് ഉൾപ്പെടെയുള്ളവരെയാണ് ഇക്കാര്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സാങ്കേതികമായി ജോലികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഇതിൽ ഉൾപ്പെടുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പോലീസ് സേനയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ജോലികളുണ്ട്. ട്രാഫിക് ആയാലും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളായാലും ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി ആയാലും ഇത്തരത്തിൽ ജോലികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അല്ല ഇതിൽ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള 5 പേരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 11 പേരെ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പോലീസ് സേനയിൽ വിമർശനം രൂക്ഷമാവുകയാണ്. കാരണം ഇവർക്ക് എങ്ങനെ പോലീസിൻ്റെ ജോലിയെക്കുറിച്ച് അറിയാൻ കഴിയുമെന്നാണ് പ്രധാനമായും സേനയിൽ വരുന്ന ചോദ്യം. കാരണം ഈ മിനിസ്റ്റീരിയൽ ജീവനക്കാർ രാവിലെ 10 മണിക്ക് എത്തി വൈകിട്ട് 5 മണിക്ക് മടങ്ങുന്നവരാണ്. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലീസ് സ്റ്റേഷനുകളിൽ രാവിലെ ഡ്യൂട്ടിക്ക് കയറിയാൽ 24 മണിക്കൂർ വരെ തുടർച്ചയായി ജോലി ചെയ്യേണ്ട സാഹചര്യമുണ്ട്. മാത്രമല്ല അവധി പോലും ലഭിക്കുന്നില്ല എന്ന് പല പോലീസ് ഉദ്യോഗസ്ഥരും നിരവധി തവണ പരാതികൾ പറഞ്ഞിരുന്നു. മറ്റ് ആനുകൂല്യങ്ങൾ പോലും ഇപ്പോൾ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. കാരണം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇവരുടെ പല ആനുകൂല്യങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ TA-യും DA-യും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നേരത്തെ തന്നെ നൽകുമായിരുന്നെങ്കിൽ ഇപ്പോൾ അതുപോലും ലഭ്യമാകുന്നില്ല. ഇത്തരത്തിൽ കടുത്ത പ്രതിസന്ധി പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസിൽ ആത്മഹത്യകളും വർദ്ധിക്കുന്നത്. സ്വയം വിരമിക്കൽ മാത്രമല്ല ആത്മഹത്യകളും കഴിഞ്ഞ കുറേ നാളുകൾ പരിശോധിക്കുകയാണെങ്കിൽ പോലീസ് സേനയ്ക്കുള്ളിൽ വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പഠനം നടത്തുമ്പോൾ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ ഇങ്ങനെ കൂട്ടത്തോടെ നിയമിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന ചോദ്യമാണ് പോലീസ് സേനയിൽ ഉയരുന്നത്. ഉദ്യോഗസ്ഥരും പ്രധാനമായും ചോദിക്കുന്നത് അതുതന്നെയാണ്. അതായത് ഈ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ സുരക്ഷാ ഡ്യൂട്ടികൾ ചെയ്യുന്നവരെയോ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്നവരെയോ ആണ് ഈ സമിതിയിൽ ഉൾപ്പെടുത്തേണ്ടത്. അവർക്ക് മാത്രമേ ഉദ്യോഗസ്ഥരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാകൂ എന്നും പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മിനിസ്റ്റീരിയൽ ജീവനക്കാരെ ഏതായാലും ഇതിൽ കൂട്ടത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ജില്ലാ പോലീസ് മേധാവികളും ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് പാലിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി എന്താണോ നിർദ്ദേശം നൽകിയത് അതിന് വിഭിന്നമായുള്ള കാര്യങ്ങൾ പോലീസ് സേനയിൽ സംഭവിക്കുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ അമിത ജോലിഭാരവും പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകിയ ഉദ്യോഗസ്ഥർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകുകയും വേണം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി നിയമിച്ചിരിക്കുന്ന സമിതിയിലാണ് മിനിസ്റ്റീരിയൽ ജീവനക്കാരെ, ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത മിനിസ്റ്റീരിയൽ ജീവനക്കാരെ കൂട്ടത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമിതി നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുക. അതായത് ഈ സമിതി സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകുകയും സംസ്ഥാന പോലീസ് മേധാവി ഇത് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന കാര്യത്തിൽ വിശദമായ ചർച്ചകൾ നടക്കുക. അതിനുശേഷം ആ മാറ്റങ്ങൾ കൊണ്ടുവരിക. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ പോലീസുമായി ബന്ധമില്ലാത്ത മിനിസ്റ്റീരിയൽ ജീവനക്കാർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് മാറ്റം പോലീസ് സേനയിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് നിലവിൽ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള അമർഷം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഉയരുന്നത്. ദേവിക, ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾ വളരെയധികം സമ്മർദ്ദം
ചെലുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അല്ലെങ്കിൽ പോലീസുകാരെല്ലാം വ്യക്തികൾ തന്നെയാണ്, അവർക്ക് ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനും അവകാശമുണ്ട്, അവരെല്ലാം ഇൻഡിവിജ്വൽസ് ആണ്. പക്ഷെ അവരുടെ ഒരു ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ കൂടുതൽ സാഹചര്യങ്ങൾ കൃത്യമാക്കാൻ വേണ്ടി അവർ പല രാഷ്ട്രീയ സാഹചര്യത്തിലും വിശ്വസിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോട് കൂറ് പുലർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ട്. ഇതിലൊക്കെ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യം ഉണ്ട്. കാരണം അനിവാര്യം തന്നെയാണ് പോലീസ് സേനയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നൽകുക എന്നുള്ളത്. കാരണം പോലീസാണ് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുന്നത്, അവരെ പരിഗണിക്കേണ്ടതാണ് പ്രഥമമായിട്ടുള്ള കാര്യം എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും ദേവിക, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാര്യം പോലീസ് സേനയെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ഒരു രാഷ്ട്രീയവൽക്കരണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2019 മുതൽ ഇങ്ങോട്ട് ഈ സ്വയം വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇത്രയും വർദ്ധിക്കുകയും ചെയ്തത്. അമിത ജോലിഭാരം മാത്രമല്ല ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസിലെ രാഷ്ട്രീയവൽക്കരണം അതൊരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. CPM ജില്ലാ സെക്രട്ടറിമാർ നൽകുന്ന പട്ടികയ്ക്കനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. പോലീസിലെ സ്ഥലം മാറ്റങ്ങൾ ഉൾപ്പെടെ CPM ജില്ലാ സെക്രട്ടറിമാർ നൽകുന്ന പട്ടികയ്ക്കനുസരിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ പോലീസ് സേന പോകുന്നതുകൊണ്ട് തന്നെയാണ് ഈ സ്വയം വിരമിക്കൽ ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്നത്. അതിനെക്കുറിച്ചൊരു പഠനം നടത്താനുള്ള നിർദ്ദേശം വരുമ്പോൾ പോലും അതിലൊരു ആത്മാർത്ഥത സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്ന വസ്തുത കൂടി ഇവിടെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ടതായുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുത്തേണ്ടത് ആരെയൊക്കെയാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഒരു നിർദ്ദേശം നൽകുമ്പോൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ എങ്ങനെ ഉൾപ്പെടുത്തി? നേരത്തെ മുൻ സംസ്ഥാന പോലീസ് മേധാവി കൂടിയായ ശ്രീ TP സെൻകുമാർ ചൂണ്ടിക്കാണിച്ച പോലെ ഒന്നോ രണ്ടോ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ ഉൾപ്പെടുത്തുന്നത് പതിവാണ്. കാരണം ഒന്നോ രണ്ടോ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഉണ്ടെങ്കിൽ അത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ രേഖയാക്കാൻ കഴിയും. പക്ഷേ 16 പേരുള്ളതിൽ 11 പേരെയും മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ ഉൾപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ഫീൽഡിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ പോലീസ് സ്റ്റേഷനുകളിലെ ജോലിഭാരം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്ന ചോദ്യമാണ് ആ സേനയിൽ പ്രധാനമായും ഉയരുന്നത്. അതുതന്നെയാണ് പല ഉന്നത ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം, ഈ ഉന്നത ഉദ്യോഗസ്ഥർ പലരും രഹസ്യമായി ഇക്കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാറുണ്ടെങ്കിലും സർക്കാരിനെ ഭയന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണത്തിന് പലരും തയ്യാറാകാറില്ല. അത്തരത്തിൽ പരസ്യ പ്രതികരണം നടത്തുകയോ അല്ലെങ്കിൽ സർക്കാരിന് അനിഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കുന്നത് പോലീസ് സേനയിൽ പതിവാണ്. നേരത്തെ ഒരു IG സസ്പെൻഡ് ചെയ്ത വിഷയമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എലത്തൂർ സ്ഫോടന കേസിലെ പ്രതിയുമായി അന്വേഷണ സംഘം വരുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ ചോർത്തി നൽകി, മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്നാരോപിച്ചുകൊണ്ടാണ് ഒരു IGയെ സസ്പെൻഡ് ചെയ്ത് 7 മാസത്തോളം സർക്കാർ പുറത്ത് നിർത്തിയത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഈ നടപടിക്രമങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ ആഭ്യന്തരവകുപ്പ് തയ്യാറായില്ല. സംസ്ഥാനത്ത് ഇപ്പോൾ ചില ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമാണ് പോലീസ് സേനയെ നിയന്ത്രിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനവും സേനയ്ക്കുള്ളിൽ ശക്തമായി ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ പോലീസ് അസോസിയേഷനുകൾ നമുക്കറിയാം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നതാണ് ഈ അസോസിയേഷൻ്റെ പ്രവർത്തനം. അവരും CPMനൊപ്പം നിന്ന് ഉദ്യോഗസ്ഥരെ ദ്രോഹിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു എന്ന പരാതിയും വ്യാപകമായി തന്നെ സേനയിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതിനിടെയാണ് ഇത്തരത്തിൽ സേനയ്ക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തുമ്പോൾ ആരാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥ വിഷയങ്ങൾ ആഭ്യന്തര വകുപ്പിനെയും അതുപോലെ തന്നെ സർക്കാരിനെയും അറിയിക്കേണ്ടത് എന്ന ചോദ്യം കൂടിയാണ് സേനയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതും. രാജീവ്, റിട്ടയർഡ് DYSP കൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കൃഷ്ണകുമാർ, നമുക്കറിയാം പോലീസ് സേനയിൽ കടുത്ത അമർഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പോലീസുകാർ നേരിടുന്ന പ്രശ്നം പഠിക്കാൻ മിനിസ്റ്റീരിയൽ ജീവനക്കാരെയാണ് നിയമിച്ചിരിക്കുന്നത്. മിനിസ്റ്റീരിയൽ ജീവനക്കാരെ നിയമിച്ചാൽ പോലീസ് സേനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? യാതൊരു സംശയവുമില്ല. കാരണം മിനിസ്റ്റീരിയൽ ജീവനക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസുകാർ ഒരു ചട്ടക്കൂടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു ചട്ടക്കൂടിൽ അവരുടെ പ്രശ്നങ്ങൾ ഇപ്പൊ അറിയാം നമുക്ക്, എത്രയോ പോലീസുകാര് ഈ ഡിപ്പാർട്ട്മെന്റിലെ ബുദ്ധിമുട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. നമുക്കറിയാം കൂടുതൽ പ്രഷർ വരുന്നത് രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് ഇവര് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ശരിക്കും മേലുദ്യോഗസ്ഥന്മാരെ ചൊൽപ്പടിച്ച് നിർത്തുന്ന രാഷ്ട്രീയ നേതൃത്വം, ഇങ്ങനെയുള്ള ഒരു നേതൃത്വം ഉള്ള സമയത്ത് രാഷ്ട്രീയ നേതൃത്വം, ഇവരുടെയൊക്കെ സമ്മർദ്ദം അതിജീവിച്ചിട്ടാണ് പോലീസുകാരും അവരെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അവരെ വീട്ടുകാരും നോക്കുന്നത്, ഇതെല്ലാം തന്നെ. അത് മാത്രമല്ല, ശരിക്കും സംവിധാനത്തിനനുസരിച്ച് ജോലി ചെയ്തില്ലെങ്കിൽ അവർ നേരിടുന്ന അച്ചടക്ക നടപടികൾ, അവർ ചെയ്യാത്ത കുറ്റത്തിന് അവർക്ക് ശരിക്കും പോലീസ് സേനയിൽ ഒരാൾ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പരാതിയാണെങ്കിൽ ആ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യണം. വളരെ ഗൗരവമായിട്ടില്ല, അത് പോലും ചെയ്യാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമില്ല.
അപ്പൊ അതുപോലെ ഈ മിനിസ്റ്റീരിയൽ സ്റ്റാഫിൽ നിന്നുള്ള ആൾക്കാരെ എടുക്കുന്ന സമയത്ത് കൂടുതലും ആൾക്കാരെ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും അതിനകത്ത് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ആൾക്കാരായിരിക്കുന്നത്. അപ്പൊ നിഷ്പക്ഷമായിട്ടുള്ള ഒരു സമിതി ആയിരിക്കുന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ സംഗതി, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഐ പി എസുകാരുണ്ട്, അതുപോലെ ഐ എ എസുകാരായിട്ടുള്ള ആൾക്കാരുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അതുപോലെ സയൻസുകൾ സൈക്കോളജി പഠിച്ച ആൾക്കാരുണ്ട്, എല്ലാം അറിയാവുന്ന ആൾക്കാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിനകത്ത് സബ്ജക്ട് എക്സ്പേർട്സിനെയാണ് ശരിക്കും വെക്കേണ്ടത്, ഇതുപോലെ കമ്മിറ്റിയിൽ വെക്കേണ്ടത് സബ്ജക്ട് എക്സ്പേർട്സിനെയാണ്, അതായത് മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ അല്ല. ഇത് കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള ഒരു പോക്ക് തന്നെയാണെന്നുള്ളതിന് നിസ്സംശയം പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മൾ എന്നും കാണുന്ന കൊലപാതകങ്ങള്, എന്നും കാണുന്ന രാഷ്ട്രീയ സംഘർഷങ്ങള്, അല്ലെങ്കിൽ വിദ്യാർത്ഥി ആത്മഹത്യകള്, ഇതൊക്കെ നിഷ്പക്ഷമായിട്ട് പോലീസിന് നടപടിയെടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എത്രയോ കുടുംബങ്ങളിൽ നമ്മൾ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നു, പ്രത്യേകിച്ച് യുവാക്കൾ എത്ര ആക്സിഡന്റുകൾ നമ്മൾ കാണുന്നു. ഈ സമ്മർദ്ദങ്ങളെല്ലാം അനുഭവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അവർക്ക് മനസാക്ഷിയില്ലേ? പക്ഷെ രാഷ്ട്രീയക്കാരുടെ കയ്യിലേക്ക് ഇതുപോലൊരു സമിതിയിലേക്ക് മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ കൂടുതലായി വെച്ചിട്ട് ഒരു സമിതിയിലേക്ക് ഒരു സമിതി രൂപീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ സമ്മർദ്ദത്തിന് അടിപ്പെടുന്നത് പോലീസുകാരായിരിക്കും, അതിന്റെ ഫലം അനുഭവിക്കുന്ന പൊതുജനം പൊതുവെയായിരിക്കും. വളരെയധികം നന്ദി ശ്രീ കൃഷ്ണകുമാർ ഈ ഒരു അവസരത്തിൽ ചേർന്നതിന്. വീണ്ടും രാജീവിലേട്ട് പോവുകയാണ്. രാജീവ്, എല്ലാവരും തന്നെ പ്രതികരിക്കുന്നത് ഇത് തന്നെയാണ്, രാഷ്ട്രീയം എന്ന വാക്ക് തന്നെയാണ് കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ എടുത്തു നിൽക്കുന്നത്. കാരണം രാഷ്ട്രീയത്തിലേക്ക് എല്ലാത്തിലും രാഷ്ട്രീയം കുത്തിക്കയറ്റിയാൽ ഇനിയുള്ള ഒരു പോക്ക്, സംസ്ഥാനത്തിന്റെ പോക്ക് കുത്തഴിഞ്ഞു തന്നെ ആകും എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പോലീസ് സേനയിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് കൃത്യമായ ഒരു പരിഹാരം നൽകുക എന്നത് മാത്രമാണ് ഇനി സർക്കാരിന്റെ മുന്നിലുള്ള ഏക ഒരു പോംവഴി. ഇതിലോട്ട് പോയില്ലെങ്കിൽ ഇനിയും കാര്യങ്ങൾ രൂക്ഷമാകാൻ തന്നെയല്ലേ സാധ്യത, അല്ലെങ്കിൽ പൊതുജനത്തെ ഒരുപാട് ബാധിക്കാൻ തന്നെയല്ലേ സാധ്യത? ദീപിക, തീർച്ചയായും ഇത് പോലീസിനെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2019 മുതൽ ഇങ്ങോട്ട് ഈ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരാണ് സ്വയം വിരമിക്കലിന് തയ്യാറാകുന്നതെങ്കിൽ ഇപ്പോൾ സാഹചര്യം അങ്ങനെയല്ല. പോലീസ് സേനയിൽ പുതുതായി കയറുന്ന ഉദ്യോഗസ്ഥർ മറ്റ് വകുപ്പുകളിലേക്ക് മാറുന്നത് പോലും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഏകദേശം 11 SI മാരാണ് ഈ SI പരിശീലനത്തിനായി കയറിയതിനു ശേഷം ആ ജോലിയോട് വിട പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല പല ഉദ്യോഗസ്ഥരും പോലീസ് സേനയുടെ ഭാഗമായതിനു ശേഷം മറ്റ് ജോലികൾ ലഭിക്കുകയാണെങ്കിൽ, സാമാന്യം വലിയ താഴെത്തട്ടിലുള്ള ജോലികൾ ലഭിക്കുകയാണെങ്കിൽ പോലും അതിലേക്ക് മാറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതായത് നേരത്തെ പോലീസ് ജോലിയോട് ആളുകൾക്കുണ്ടായിരുന്ന ഒരു അഭിനിവേശം ഇപ്പോൾ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഈ രാഷ്ട്രീയവൽക്കരണം തന്നെയാണ്. അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് ഇപ്പോൾ പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും CPM എന്ത് നിർദ്ദേശം നൽകുന്നു അത് അതേപടി അനുസരിക്കേണ്ട ഗതികേടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ മാറുന്നു. ഇല്ലെങ്കിൽ അവർക്ക് സ്ഥലംമാറ്റം ഉൾപ്പെടെ ലഭിക്കും. മാത്രമല്ല അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരും, കൃത്യമായ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടി വരും. അത്തരത്തിൽ കടുത്ത അവരെ ഉദ്യോഗസ്ഥരെ ദ്രോഹിക്കുന്ന നടപടികൾ തന്നെയാണ് നിലവിലിപ്പോൾ CPMന്റെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. SI ആയാലും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരായാലും ഉന്നത ഉദ്യോഗസ്ഥരായാലും അതിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മാനസിക സമ്മർദ്ദം അഭിമുഖീകരിക്കാൻ കഴിയാതെ പല ഉദ്യോഗസ്ഥരും ഈ ജോലിയോട് വിട പറയുന്നത്. ഏതായാലും അത് പഠനം നടത്തുമ്പോൾ ഈ രീതിയിൽ പഠനം നടത്തിയാൽ മതിയാകില്ല എന്ന് തന്നെയാണ് പോലീസ് സേനയിൽ ഉയരുന്ന പൊതുവികാരം. അതുതന്നെയാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരും മുൻ ഉദ്യോഗസ്ഥരുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻ സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നതും അതുതന്നെയാണ്. ഇത്തരത്തിൽ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിക്കുക അല്ല വേണ്ടത്. ഇതിനെക്കുറിച്ച് പഠനം നടത്താനായി ഈ പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി അറിയാവുന്ന ആളുകളെ കൊണ്ട് പഠനം നടത്തണം. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ആ പഠനം നടത്തി നൽകുന്ന റിപ്പോർട്ട് നടപ്പാക്കുകയാണ് വേണ്ടതെന്ന ആവശ്യമാണ് പോലീസ് സേനയിൽ പൊതുവായി ഉയരുന്നത്. രാഷ്ട്രീയത്തിനും അതീതമായി ഇത്തരത്തിലൊരു ആവശ്യം പോലീസ് സേനയെ വളരെ ശക്തമായി ഉയരുകയാണ്. ദേവികാ.